അപ്പത്തിന്റെ പേരാണ് കുഞ്ഞു വൈത്തപ്പം. ഈ അപ്പം വളരെ ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുഞ്ഞിക്കലത്തപ്പം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: കുതിർത്ത് വെച്ച പച്ചരി 1 കപ്പ്, 3 ടേബിൾ സ്പൂൺ ചോറ്, മധുരത്തിനാവശ്യമായ പഞ്ചസാര, അല്പം ഉപ്പ്, 3 ഏലക്കായ, പിന്നെ അരി അരച്ചെടുക്കാൻ ആവശ്യമായ പാകത്തിനുള്ള വെള്ളം. ഈ പച്ചരി ഒന്ന് നമുക്ക് അടുത്തതായി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏലക്കായ. അരി അരക്കാൻ ആവശ്യമായ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ട്, തിക്ക് പോലെയുമല്ല, നല്ല ലൂസ് പോലെയുമല്ല, അതിനിടയിലുള്ളൊരു രൂപത്തിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ അല്പം ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം കറിയോട് കൂടിയാണ് ഈ ബേക്കറി നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. ചെറിയ കരിയോട് കൂടിയാണ് ഈ ബേക്കറി നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നമ്മുടെ അപ്പം റെഡിയാക്കിയെടുക്കാം. നമ്മൾ ഇവിടെ എല്ലാ അപ്പവും ചുട്ടെടുക്കും. ഈ അപ്പത്തിലേക്ക് കൂട്ടിക്കഴിക്കാൻ ആവശ്യമായത് നമുക്കിവിടെ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം 1 കപ്പ് തേങ്ങ, കുക്കറിൽ 2 വിസിൽ അടിച്ച് വേവിച്ചെടുത്ത കടലപ്പരിപ്പ് 1 കപ്പ്, ഏലക്കാപ്പൊടി ആവശ്യത്തിന്. ഇതിലേക്ക് സിറപ്പ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. നമുക്ക് ഈ അപ്പത്തിലേക്കുള്ള കൂട്ട് തയ്യാറാക്കിയെടുക്കാം. ആദ്യമായി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കിയെടുക്കണം. അതിനായി 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടത്. ഈ പഞ്ചസാര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഈ തേങ്ങ ഇപ്പോൾ ഇവിടെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം.